എൻ്റെ പേര് അശ്വതി. ഞാൻ ടിജൂസ് അക്കാഡമിയിലെ ഓൺലൈൻ സ്റ്റുഡൻ്റായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ഓൺലൈൻ കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ടൈം ഫ്രെയിം പറയുന്നില്ല കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. വേറെ ഇൻസ്റ്റിറ്റ്യൂഷനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ അവരൊരു 30 hours ഒരു 1 month ടൈമൊക്കെ പറയും. സോ അതൊരു വർക്ക് ചെയ്യുന്ന നേഴ്സിനെ അവർക്ക് നോക്കുവാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഈ 1 month ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ഇവിടെ ഓൺലൈൻ കോച്ചിങ്ങിന് വേണ്ടി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുവാണെങ്കിൽ അവരാദ്യം ഈ ബേസിക് ഗ്രാമറും OET ഗ്രാമർ സെഷൻസും അറ്റൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഇൻഡിവിജ്വൽ സെഷൻസിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും അവർക്കൊരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടുന്നുണ്ട് ഇംഗ്ലീഷിനെ കുറിച്ചും പിന്നെ OET കുറിച്ചും. പിന്നെ ഈ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, വളരെ സിമ്പിളായിട്ടാണ് ടിജു സാർ ഈ ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്നും അറിയാത്ത ഒരു സ്റ്റുഡൻറ്റിന് വരെ എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകളെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ദീപ്തി മാഡത്തിൻ്റെ റൈറ്റിംഗ് ക്ലാസ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോ ലെറ്റർ വായിക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും എങ്ങനെ ഈ ലെറ്റർ ഓർഗനൈസ് ചെയ്യണം, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ നമുക്ക് ഈ ലെറ്റർ വായിക്കുന്ന വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിന് അവർക്ക് ഈ ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ട് പോർട്ടലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയം നോക്കി നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഈ ക്ലാസ്സുകളൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. OET കോച്ചിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് വഴി നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ അതുമല്ല, ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അതിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻകാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്ന വഴി നമ്മുടെ മണിയോ ടൈമോ ഒരിക്കലും വേസ്റ്റ് ആകുന്നില്ല, നമുക്കതിനുള്ള ഒരു റിസൾട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ടിജൂസ് അക്കാഡമി, ഞാൻ OET പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്.